ആ ദിലീപിൻ്റെ വാദം ഈ ഘട്ടത്തിലും തുടരുകയാണ് ഈ കേസെടുത്ത രീതിയെയാണ് ദിലീപ് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത് അതായത് പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആലുവ സ്റ്റേഷൻ ലിമിറ്റിൽ ഇരുന്ന് താനും തൻ്റെ സഹോദരനും തൻ്റെ സഹോദരി ഭർത്താവും അവരുടെ ബന്ധുക്കളും ചേർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വക വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്നാണ് കേസ് അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചന കേസ് അന്വേഷിക്കേണ്ടത് ആലുവ പോലീസ് അല്ലേ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ദിലീപ് ഉന്നയിക്കുന്നത് ആലുവ പോലീസ് അന്വേഷിക്കാതെ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നാണ് ദിലീപ് ഈ ഘട്ടത്തിൽ പറയുന്നത് അതായത് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ് അതേ ക്രൈംബ്രാഞ്ച് തന്നെ ലോക്കൽ പോലീസിന് ഈ കേസ് കൈമാറാതെ ക്രൈംബ്രാഞ്ച് തന്നെ കേസെടുത്ത് അന്വേഷിക്കുകയാണ് അതായത് തന്നെ തൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അന്വേഷണം നടത്തുന്ന അതേ സംഘവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് പുതിയ കേസുമായി വന്നിരിക്കുന്നത് അതൊക്കെ തന്നെ മനഃപൂർവ്വമാണ് തന്നെ കരുവാരിത്തേക്കാനാണ് അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഈ പോലീസ് ലിമിറ്റിൽ ഇരുന്ന് ഗൂഢാലോചന നടന്നാൽ അതെങ്ങനെ ലോക്കൽ പോലീസ് അന്വേഷിക്കും അതല്ലേ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് അതായത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ പരാതിക്കാരൻ തന്നെ പരാതിക്കാരനായ ബൌജു ബൈജു പൊരോസ് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹം അന്വേഷണ സംഘത്തിൽ ഇല്ലായെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഈ കേസ് പോകുന്നത് എന്നാണ് ദിലീപ് ഈ ഘട്ടത്തിൽ വാദിക്കുന്നത് പരാതിക്കാരൻ ഇപ്പോഴും കൊച്ചു യൂണിറ്റിൽ തന്നെയാണുള്ളത് അതായത് ഈ കേസ് അന്വേഷിക്കുന്നത് കൊച്ചി യൂണിറ്റിൽ തന്നെയാണ് പരാതിക്കാരനുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ വാദിക്കുന്നത് അതായത് കേസ് തന്നെ പൂർണ്ണമായും കെട്ടിച്ചമയ്ക്കുകയാണ് ഈ പൾസർ സുനി അതായത് ഈ ചെയ്ത ഘട്ടത്തിൽ പൾസർ സുനിയുമായി എന്ന് തനിക്കെതിരെ സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു പക്ഷേ നടിയെ വിചാരണ ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലസാ വിചാരണ മുഴുവൻ കണ്ടതാണ് തോൽക്കുന്നത് ായപ്പോൾ പിടി പിടിവള്ളി എന്ന നിലയിൽ പിടിവള്ളി എന്ന നിലയിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുമായി വന്നിരിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുരലിനെ കണ്ടു എന്നുള്ള മൊഴി കെട്ടിച്ചമച്ചതാണ് എന്നാണ് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിക്കുന്നത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട വി ഐ പിയെക്കുറിച്ചും ഈ ഘട്ടത്തിൽ ചർച്ച നടക്കുന്നുണ്ട് വി ഐ പി ആകാൻ ആരും തയ്യാറില്ലാത്തതിനാൽ അല്ല അല്ല ഈ സാക്ഷിയാകാൻ ആരും തയ്യാറില്ലാത്തതിനാൽ അവരെ പിടിച്ച് വി ഐ പി ആക്കിയതിൽ ഗൂഢാലോചന കുറ്റം ചുമത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ടോട്ടലി ഈ കേസ് ഫുള്ളി ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന നിലയിലേക്കാണ് അന്വേഷണ സംഘം പറഞ്ഞ ഈ ദിലീപ് പറഞ്ഞുവെക്കുന്നത് തനിക്കെതിരെ തെളിവുകളില്ല ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല ഇതിലെ ഡിജിറ്റൽ എവിഡൻസസ് ശരിയായ വിധത്തിലുള്ളതല്ല അതൊക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പെടുത്തുന്നതിന് വേണ്ടി പുതിയ തെളിവുകളുമായി അന്വേഷണ സംഘം വരുന്നു അതിൽ ഇപ്പോൾ ഈ ബി രാമൻപിള്ള ഈ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട മൊഴിയുടെ തുടർഭാഗങ്ങളൊക്കെ തന്നെയാണ് ഈ വാദിക്കുന്നത് ഏറ്റവും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് The conspiracy is not between the accused, my lord. The conspiracy is between the ADGP and the officers with a, with a hidden agenda. ർ എഫ്ഐആർ ആൻഡ് ത്രോ മി ബിഹൈൻഡ് ബാഷ് എന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈസ് നോട്ട് ബിറ്റ്വീൻ ദ അക്യൂസ് ദ കോൺസ്പെറസിസ് ബിറ്റ്വീൻ ദ എ ഡി ജി പി ആൻഡ് ദ അതർ ഓഫീസേഴ്സ് വിത്ത് ഹിഡൻ അജണ്ട ടു രജിസ്റ്റർ എഫ്ഐആർ ആൻഡ് ത്രോ മി ബിഹൈൻഡ് ബാഷ് എന്നാണ് ഈ ഘട്ടത്തിൽ രാമൻപിള്ള വാദിക്കുന്നത് അതായത് തന്റെ ഈ പ്രതികളല്ല ഗൂഢാലോചന നടത്തിയത് ഈ കേസിന് മുന്നിലെ എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി ആണ് എസ് ശ്രീജിത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ദിലീപ് ഈ വാദം ഉന്നയിക്കുന്നതോന്നു കോൺസ്പെറീസ് ബിറ്റ്വീൻഡ് ഓഫീസേഴ്സ് അവരാണ് ഈ ഗുഡാധ നടത്തുന്നത് അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട് അവർ ആ ഹിഡൻ അജണ്ടത്തിലാണ് തന്റെ പ്രതികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് മാത്രവുമല്ല ദിലീപ് അടക്കമുള്ള പ്രതികളെ അഴിക്കുള്ളിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ടയുമായി വന്നത് എന്നാണ് പറയുന്നത് അജണ്ട എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ പരാജയപ്പെടുമെന്നായപ്പോൾ തോൽക്കുമെന്നായപ്പോൾ എങ്ങനെയും എന്ന ഉദ്ദേശമാണ് ഉള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ ബി രാമൻപിള്ള വാദിക്കുന്നത് ശ്രവൺ ദിലീപിന്റെ വാദം വാടരുകയാണ് ഈ കേസ് നിലനിൽക്കില്ല ഈ ആസ്പദമായ സംഭവങ്ങൾ നടന്നിട്ടില്ല ബാലചന്ദ്രകുമാർ പറയുന്നത് കള്ളത്തരമാണ് ഈ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളാണ് തന്നെ തുറങ്കിലടക്കാനുള്ള രഹസ്യ അജണ്ടയാണ് നടക്കുന്നതെന്നും ദിലീപ് ഹൈക്കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിക്കുകയാണ് നമുക്ക്